ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഫാബ്രിക് പെയിൻറ്റ് അതേപോലെ അക്രിലിക് പെയിൻറ്റൊക്കെ കഴിഞ്ഞ് നമ്മുടെ ബോട്ടിൽസ് ഉണ്ടല്ലോ അത് വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ ക്രാഫ്റ്റാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇതേപോലെ ബോട്ടിൽ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ബോട്ടിൽ കളർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഫ്ലഷ് ടിൻ്റ് കളറാണ് എടുത്തിട്ടുള്ളത്, അക്രിലിക് കളറ്. എന്നിട്ട് അത് നമ്മൾ ബോട്ടിലിൻ്റെ മേലെ അടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഈർക്കിളിയാണ്. എന്നിട്ട് നമുക്കത് ഈ ബോട്ടിലേക്ക് ഒന്ന് ഇറക്കി വെച്ചിട്ട് നമുക്ക് എത്ര ഹൈറ്റിലാണോ അത് വേണ്ടത് അതിനനുസരിച്ചിട്ട് അത് കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ കുറച്ചധികം തന്നെ നമുക്ക് ഈ ഈർക്കിളി കട്ട് ചെയ്തിട്ട് എടുക്കണം. എല്ലാം സെയിം ഹൈറ്റിലാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ എല്ലാതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് കളർ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ സാബ് ഗ്രീൻ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് കളേഴ്സൊക്കെ എടുക്കുക. നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈർക്കളുടെ മേലെ ഫുള്ളായിട്ട് ഇതേപോലെ ഒന്ന് കളർ ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് അത് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോഴേക്കും നമ്മുടെ ബോട്ടിൽ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേലെ ഞാൻ 3D ഗ്ലിറ്റർ ഗ്രീൻ കളർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതേപോലെ ഇങ്ങനെ റൗണ്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതേപോലെ പെയിൻറ്റ് ബോട്ടിൽ വെച്ചിട്ട് വേറെ നമ്മൾ ക്രാഫ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അപ്പോൾ അത് ഇതേപോലെ ജസ്റ്റ് ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ തെർമോക്കോൾ ബോൾസ് ആണ് എടുത്തിട്ടുള്ളത്, പല കളറിലുള്ളത്. അത് നമ്മൾ ഈർക്കിളി ഉണങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേലെ നമുക്ക് ഒന്ന് ഇതേപോലെ ഇങ്ങനെ കുത്തി കൊടുക്കാം. അപ്പോൾ അത് കറക്റ്റായിട്ട് അവിടെ നിന്നോളും. അപ്പോൾ നമ്മൾ കളർ ചെയ്ത് വെച്ചിട്ടുള്ള ഫുള്ള് ഈർക്കിളിയുടെ മേലെ ഇതേപോലെ ഞാൻ തെർമോക്കോൾ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ബോട്ടിൽ ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഈർക്കിളി ഫുള്ളായിട്ട് ഇതിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്രാഫ്റ്റ് റെഡിയായി. അപ്പോൾ ഇതേപോലെ ഒരു റെഡ് കളർ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.